ഒരു കുടുംബത്തിന്റെ കണ്ണീര് കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു അവസരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അയ്യോ, ഞാൻ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. ഇപ്പൊ 28 വയസ്സ് നടന്ന് നിങ്ങളുടെ ഉമ്മ പറയുന്നത് 30 വയസ്സ് എന്ന് പറയുന്നുണ്ട്. നസ്രിയ സുൽത്താൻ എന്നാണ് പേര്. പേരിൽ എന്തിരിക്കുന്നു? നല്ല ഈമാനായിട്ടുള്ള ഒരു മുസ്ലിമായിട്ട് മരിക്കാനുള്ള ആ ഒരു ഭാഗ്യം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. സോഷ്യൽ മീഡിയയിൽ ഒരു ഒരു ഫോട്ടോ ഇങ്ങനെ എന്താ പറയാ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഫോട്ടോനെ കുറിച്ച് എന്താണ് ഇപ്പൊ ഇത്രമാത്രം സംസാരിക്കേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അതായത് ദേ ഇവിടെ വെക്കുന്ന ഈ ഫോട്ടോയാണ് കേട്ടോ. അവര് നല്ലൊരു ജീവിതം കിട്ടി, പരസ്പരം ഇഷ്ടപ്പെട്ടു, അവര് വിവാഹം ചെയ്തു. അവരുടെ ഫോട്ടോ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കണം. അപ്പൊ എന്താ കാര്യം എന്ന് അറിയാനായിട്ട് എന്താണ് ഇങ്ങനെ ഓരോ ആൾക്കാരും ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നത്? എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്ത് അവരെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വല്ലാതെ അവരെ ചീത്ത വിളിക്കുന്നു? ചില ആളുകള് മംഗളാശംസകൾ പറയുന്നു, ചില ആളുകൾ ഇത് ശരിയല്ല എന്ന് പറയുന്നു. അപ്പൊ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇതൊരു റീൽസ് താരം നസ്രിയ എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. അപ്പൊ ഇവരുടെ പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഞാൻ നോക്കിയപ്പോ ആദ്യമൊക്കെ അവര് തട്ടമിട്ടിട്ടും അതായത് ഫർദ ഇട്ടിട്ടും ഒക്കെ ആയിരുന്നു. അതൊക്കെ നല്ല നന്നായിരുന്നു. പിന്നെ പിന്നെ എന്താ പറയാ, ഒരു റീൽസ് എടുക്കാനായിട്ട് ഇപ്പൊ ഒരു പൊട്ട് വെച്ചതുകൊണ്ട് അതൊരു വിഷയമല്ല. കാരണം അതൊരു ഇപ്പോ സിനിമാ നടന്മാർ, ഇപ്പൊ മമ്മൂട്ടി അദ്ദേഹം ഹിന്ദുവായിട്ട് അഭിനയിക്കുന്നില്ല, ഒരുപാട് പടങ്ങൾ അഭിനയിക്കുന്നത്. മോഹൻലാല് അദ്ദേഹം ഒരുപാട് മുസ്ലിമായിട്ടുള്ള പിന്നെ ക്യാരക്ടറും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു ക്യാരക്ടർ ആയിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ വിചാരിച്ച് ആരും അത് സീരിയസ് ആക്കി എടുത്തില്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തില് ഒരു ഹിന്ദുവായ ഒരാളുടെ കൂടെ പിന്നെ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന കേട്ടു. അപ്പൊ അതിന്റെ സത്യാവസ്ഥ അറിയാതെ നമ്മൾ റിയാക്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നസ്രിയയുടെ പിന്നെ ഉമ്മ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നു. അത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ എന്റെ ചങ്ക് തകർന്നുപോയി. കാരണം ആ ഉമ്മ പറയുന്ന കാര്യങ്ങള് ഇങ്ങനെയാണ്. അതായത് ഭർത്താവ് ഇരിക്കുകയാണ് ഇവൾ ഇങ്ങനെ പോയിരിക്കുന്നത്. ഒരു ഒരു പ്രാവശ്യം പോലും ഇങ്ങനെ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണെന്നോ, എനിക്ക് ഈ ഒരു ബന്ധം വേണ്ട ഉമ്മ, ഇത് ശരിയല്ല എന്നോ ഒരു നിമിഷം പോലും പറഞ്ഞിട്ടില്ല. ഈ ഇറങ്ങിപ്പോകുന്നതിന്റെ 2-3 ദിവസം മുന്നേ വീട്ടിൽ വന്നിരുന്നു, കളിച്ചു ചിരിച്ചു, ഒരു ക്ലൂ പോലും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാൻ എങ്ങനെ അവളെ അത് കാണും? ഒരു പൊട്ട് വെച്ച ഒരു പെണ്ണിനെ ഞാൻ എങ്ങനെ ഉൾക്കൊള്ളും എന്നൊക്കെ ഈ ഉമ്മ, ആ ഉമ്മയുടെ വികാരമാണ്, ഈ ഉമ്മാന്റെ സങ്കടമാണ് ഈ ഉമ്മ പറയുന്നുണ്ടായിരുന്നത്. അപ്പോ ആ ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. കാരണം ശരിക്കും പറഞ്ഞാൽ ഏതൊരു മാതാപിതാക്കളെയും പിന്നെ സങ്കടപ്പെടുത്തി പോയവരൊന്നും അധികകാലം ആ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല. കാരണം ഏതെങ്കിലും രീതിയിലൊക്കെ അവർക്ക് ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മൾ സ്നേഹിക്കുന്നവരെ തമ്മിൽ വേർതിരിപ്പിക്കാനോ അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ തമ്മിൽ അടുപ്പിക്കാനോ ഒന്നും നമ്മൾ ആളല്ല. പക്ഷെ ഇത്രയുള്ളൂ, അച്ഛൻ്റെ അമ്മൻ്റെയും സങ്കടങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്ക് എൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞു പോകുമ്പോൾ അവിടെ ബലിയാടാവുന്നത് മക്കളുണ്ട്, 2 കുടുംബങ്ങളുണ്ട്, ഭർത്താവുണ്ട്, അതൊക്കെ ഒന്ന് ആലോചിക്കണം. അത് മാത്രമല്ല, ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞ ഒരു ഉസ്താദിന്റെ ഭാര്യയും കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിനും കൂടെ അതൊരു നാണക്കേടാണ്. കാരണം അദ്ദേഹം എന്ത് കുറവാണ് അവർക്ക് വരുത്തിയതെന്ന് എനിക്കറിയില്ല. കാരണം ഇവർക്ക് ഇത്രയും ഫ്രീഡം കൊടുത്തതോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അനുവാദങ്ങൾ കൊടുത്തതോ അതാണോ ഈ ആ അദ്ദേഹം ചെയ്ത തെറ്റ് എന്ന് എനിക്കറിയുന്നില്ല. പിന്നെ ആ ഉമ്മയുടെ സങ്കടം കണ്ടപ്പോ പ്രതികരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം ഇക്കരെ കാണുമ്പോ അക്കരെ പച്ച എന്ന് പറഞ്ഞിട്ട് ഓടുന്ന സമയത്ത് ഇവിടെയും പ്രശ്നം അവിടെയും പ്രശ്നമാവുമ്പോ അവസാനം ഒരു തുണ്ട് കയറിലായിരിക്കും ആ ജീവിതം അവസാനിപ്പിക്കുക. കാരണം ഒരുപാട് ഉദാഹരണങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം സ്നേഹിക്കുമ്പോൾ കാണുന്ന ആ ഒരു പോസിറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവായ കാര്യങ്ങളായിരിക്കില്ല, പ്ലസ് പോയിന്റ് ആയിരിക്കില്ല നമ്മൾ വിവാഹം ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത്. അപ്പൊ വിവാഹം കഴിഞ്ഞ് പിന്നെ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസമൊക്കെ ആവും, ആകുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ പങ്കാളികളുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും, നമ്മുടെയും അതുപോലെ അവർ മനസ്സിലാക്കി തുടങ്ങും. അപ്പോ പ്രത്യേകിച്ച് ഒരു റീൽസ് താരമാണ്, അതുകൊണ്ട് ഒരുപാട് സൈബർ പുള്ളിങ് വരാൻ ചാൻസ് ഉണ്ട്. സൈബർ പുള്ളിങ് തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്, കാരണം ഇത് ചെയ്ത് തൊട്ട് ശരിയായില്ല എന്നുള്ള രീതിയിലും പിന്നെ ഒരുപാട് മംഗളാശംസകളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ചിലർ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്. പക്ഷെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഒരു ഉമ്മയുടെ, ഒരു കുടുംബത്തിന്റെ കണ്ണീരിന്റെ എത്ര വിലയുണ്ടോ ഇവരുടെ ഈ ജീവിതത്തിന്. ഇത് ആദ്യത്തെ വിവാഹമാണെങ്കിൽ കുഴപ്പമില്ല, ആദ്യ ഭർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആദ്യ വിവാഹമോചനം പോലും കൊടുക്കാതെ ആ കുട്ടിനെ, ഒരു കുട്ടിയുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്, അത് ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട് അവൾക്ക്, ആ കുട്ടിനെയും കൊണ്ടാണ് പോയി എന്ന് തോന്നുന്നു.
അയ്യമ്മ പറയുന്നുണ്ട്, പിന്നെ ഒരു ഓൺ ഓൾക്കൊരു കുട്ടിയുണ്ട്, അതിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടി എവിടെയെന്നും എനിക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല, കരഞ്ഞു കരഞ്ഞ് എൻ്റെ കണ്ണിലെ വെള്ളം വറ്റിപ്പോയി എന്ന് അയ്യമ്മ പറയുമ്പോൾ വല്ലാത്തൊരു വിഷമം. കാരണം ഇങ്ങനെ ഒരു മാനസികാവസ്ഥ, നാല് മക്കളെ തോന്നുന്നു, നാല് പെൺകുട്ടികളാണ് തോന്നുന്നു, മൂത്ത പെൺകുട്ടിയുടെ കാര്യം എന്തോ ചെറുതായിട്ടൊന്നും പറയുന്നുണ്ടായിരുന്നു, അതൊന്നും നമ്മളിപ്പോ വിഷയമാക്കണ്ട. പക്ഷെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ, മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ശാശ്വതമല്ല എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ പുതുമോടി കഴിയുമ്പോൾ എല്ലാം കഴിയും, എല്ലാം അവസാനിക്കും. ഇപ്പോ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അവസാനം ഗതി എന്തായി എന്നുള്ളത്. അതുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുക, എന്തായാലും ചീത്തപ്പേരായി. കാരണം ആ ഉമ്മാക്ക് അത്രത്തോളം സങ്കടമായി, ആ ഉമ്മയുടെ സങ്കടം ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. വേറെ കല്യാണത്തിനെ കുറച്ചോൾ പറഞ്ഞിട്ടില്ല, എനിക്ക് വേറെ ജീവിതമാണെന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടെന്നോള് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ചെറിയ വർത്തമാനങ്ങളൊന്നും അവളെ വായിന്ന് ഞാൻ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്, സുഖാണ് കുഴപ്പമൊന്നുമില്ലമ്മ എന്ന് പറഞ്ഞു പോണ ഒരാളായിരുന്നു. എന്നതെന്തേ പെട്ടെന്ന് ഓൻ ഒഴിവാക്കിയോ, ഒരു ഇതും പോലും കൊടുത്തിട്ടില്ലായിരുന്നില്ല. ശരിയാണമ്മ പറയണമെന്നൊക്കെ ശരി തന്നെയാണ്, പക്ഷെ എന്താ ചെയ്യാൻ അറിയാൻ വയ്യ. അവർക്ക് അവരെന്താണ് അയാളിൽ കണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു ജീവിതം തകർത്തിട്ട് വേണോ ഇവർക്ക് ജീവിക്കാനായിട്ട്, ഞാൻ എന്താ അവസാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. വേറൊരു കല്യാണം കഴിച്ചാണെങ്കിൽ എനിക്ക് വിഷമമില്ല, സന്തോഷല്ലേ. ഒരു ആണ് ഒരു പെണ്ണിന്റെ ജീവിതം കൊടുക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. ഓൾക്ക് പക്കതായ കുട്ടിയാണ്, 10-30 വയസ്സാവാനായി. അപ്പൊ പിന്നെ വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള ഉത്തരവാദിത്തൊക്കെ ഓൾക്ക് ഒറ്റക്ക് ഉണ്ടെന്നുള്ള തീരുമാനമാണ് ഞാൻ തീരുമാനിച്ചത്. ഇതിലടക്ക് ഓള് വിളിച്ചിട്ട് ഒരു വാക്കിനോട് പറയുക, അല്ലെങ്കിൽ അമ്മ ഞാൻ ഇങ്ങനെ സംഭവമുണ്ട്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഒന്നും അവള് പറഞ്ഞു കേട്ടില്ല. ആ കല്യാണം ഇരിക്കണടാ, ആ ഭർത്താവ് ഇരിക്കുന്ന നിലയിലാ ആ സമയത്താണ് ഇപ്പോൾ ഓള്, ഭർത്താവ് ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഓള് അങ്ങനെ വേറൊരു ഒരു ഹിന്ദുവിനെ കല്യാണം കഴിച്ചെന്ന് ഞാൻ അറിയണത്. അപ്പോ ഇതിലടക്ക് ഓള് വീഡിയോ ചെയ്യുന്ന സമയത്തും ഞാൻ ഒന്നും പറയലില്ല, കാരണം അവന്റെ ഉസ്താവിനെ ഇഷ്ടപ്പെടുമോ, അവനിങ്ങനൊക്കെ ഇഷ്ടപ്പെടുമോ, അവനക്ക് ഇത് എന്റെ വീഡിയോ ഓരോ വീഡിയോകളും ഇങ്ങനെ വേഷം കെട്ടിയിട്ടൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു പോകും. ഓനക്ക് വേണമെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ മതി, എനിക്ക് പോകാൻ ഇഷ്ടം നോക്കിയാൽ എനിക്ക് ജീവിക്കാൻ പറ്റൂല, ഞാൻ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത്. അത് കേട്ടപ്പോൾ ഞാനൊന്നും മുണ്ടിയില്ല, ഞാൻ അവിടെ നിന്നു പോകുന്നതിൻ്റെ വെച്ചാൽ പിന്നെ ഞാൻ അവിടെ പോയിട്ടില്ല. പിന്നെ ഓളിൻ്റെ അടുത്ത് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ വന്ന് നിൽക്കാൻ വെച്ചിട്ടല്ല, രാവിലെ വന്ന് വൈകുന്നേരം വരെ നിന്നിട്ട് പോകാന്ന് വിചാരിച്ച് വന്ന്, ഓളും കുട്ടിയും വന്ന് ഇവിടെ വന്ന് പോയി. ഈ വന്നു പോയ സമയത്തും എന്നോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചോട്ടമ്മ, നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് ഒരാളെ ഇഷ്ടമാണ് നിങ്ങൾ കെട്ടിച്ചു തരുമോ. എന്തായാലും നസ്രിയ സുൽത്താൻ ഇങ്ങനെ ഒരാളുടെ കൂടെ പോയത് കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. നമ്മൾ ചെയ്തത് ആ ഉമ്മയുടെ വിഷമം കണ്ടിട്ടാണ്. കാരണം എത്ര തന്നെ ആയാലും എന്ത് പ്രസവിച്ച ആ വയറിന് വേദന ഇല്ലാതിരിക്കില്ല. കാരണം ഇത്രയും ഒരു ഈമാനുള്ള മകളായിട്ട് വളരണം, അതായത് ജനിച്ചത് മുസ്ലിം ആണെങ്കിലും മരിച്ചത് മുസ്ലിമായിട്ട് ഈമാൻ നല്ലൊരു മുസ്ലിമായി ഈമാനുള്ള മുസ്ലിമായി മരിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാവും. അത് തന്നെയാണ് ഈ ഉമ്മയും ആഗ്രഹിച്ചത്, അതുപോലെ തന്നെയാണ് എനിക്കും. ഞാൻ ഏത് മതത്തിനാണോ ജനിച്ചത് ആ മതത്തിൽ തന്നെ എൻ്റെ മരണാനന്തര ക്രിയകൾ ചെയ്യണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെയൊരു ആഗ്രഹം ഒന്നും ഇല്ലാത്ത ഇവരൊക്കെ എങ്ങനെ ജീവിക്കും? ഇതൊന്നും അവർക്ക് വെറും എന്താ പറയാ പുച്ഛമായിരിക്കും, ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് വേറെ പുച്ഛമായിരിക്കും. പക്ഷേ ഇതൊരു ഒരു അവസ്ഥ വരും, ഒരവസ്ഥ വരുമ്പോഴേ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് റീൽസ് താരവും കൂടിയാണ്. അപ്പോ എന്തായാലും അധികം വൈകാതെ തന്നെ ആ ഒരു ദാമ്പത്യ ജീവിതത്തില് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലുകളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും എല്ലാം തരണം ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേ അനുഭവിക്കുക എന്ന് പറയാനല്ലേ ഇപ്പൊ നമ്മൾക്കൊക്കെ കഴിയുള്ളൂ. പിന്നെ ഒരിക്കലും ആ ഉമ്മാന്റെ കൺമുന്നിലൊന്നും ചെന്ന് പെടരുത് കേട്ടോ. കാരണം അത് നെഞ്ചു പൊട്ടി എന്താ പറയാ, അത്രത്തോളായി അമ്മ പറയുന്നുണ്ട് ആ ഓരോ കാര്യങ്ങൾ. അത് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് തന്നെ വിഷമമാവും. കാരണം അമ്മ പറയണ്ടേ, എങ്ങനെ എന്റെ മുന്നിൽ എങ്ങാനും ആ കുട്ടി അവള് വന്ന് പെട്ട, ഞാനിത് എങ്ങനെ സഹിക്കും എന്നായി ഉമ്മ പറയുന്നുണ്ട്. എന്തായാലും എന്റെ പൊന്ന് എന്താ പറയാ, ഇതുപോലെയുള്ള കുറെ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഉണ്ട്, ദയവ് ചെയ്തിട്ട് ഒരു കുടുംബം നശിപ്പിക്കാനായിട്ട് നിങ്ങൾ തുനിഞ്ഞിറങ്ങരുത്. എനിക്ക് എത്രയും പറയാനുള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.